നമസ്കാരം. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും നമ്മുടെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനം ആസാം അവിടുത്തെ മുഖ്യമന്ത്രി ഹിമന്ത വിശ്വ ശർമയും തമ്മിൽ എന്താണ് ബന്ധം? ഞാൻ എന്താണ് ഈ പറഞ്ഞു വരുന്നത് എന്നാണോ നിങ്ങൾ ആലോചിക്കുന്നത്? എന്നാൽ അങ്ങനെ ആലോചിക്കേണ്ട, അവർ തമ്മിൽ ഒരു ബന്ധമുണ്ട്. അത് തീർച്ചയായിട്ടും രാഷ്ട്രീയ ബന്ധമാണ്. ഇനി എന്താണ് ആ രാഷ്ട്രീയപരമായിട്ടുള്ള ബന്ധമെന്നല്ലേ? ഇമ്മാനുവൽ മാക്രോൺ രണ്ടാമതും ഫ്രാൻസിലെ പ്രസിഡൻ്റായിരിക്കുകയാണ്. അദ്ദേഹം 2017 മുതൽ 2022 വരെ പ്രസിഡൻ്റായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ചില കടുത്ത തീരുമാനങ്ങൾ, ചില കടുത്ത നിയമങ്ങൾ അവിടെ നടപ്പിലാക്കേണ്ടി വന്നു. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത്, ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ തന്നെ ഏതെങ്കിലും മറ്റേതെങ്കിലും ഒരു രാജ്യത്ത് അതേപോലെ ഒരു നിയമം ഉണ്ടോ എന്നറിയില്ല, പക്ഷേ ഫ്രാൻസിൽ ആ നിയമമുണ്ട് ഇപ്പോൾ. അത് മതവിമർശനം എന്നത് ഒരു മനുഷ്യൻ്റെ മൗലിക അവകാശമാക്കി മാറ്റിയ നിയമമാണ്. ഏത് മതത്തിനെയും വിമർശിക്കാം, അത് മനുഷ്യൻ്റെ മൗലിക അവകാശമാണ്. അതേപോലെ തന്നെ ഏതാണ്ട് 100 മദ്രസകൾ അദ്ദേഹം അനധികൃതമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന 100 മദ്രസകൾ അദ്ദേഹം അടച്ചുപൂട്ടി. പിന്നെ എല്ലാ മദ്രസകൾക്കും സർക്കാരിൻ്റെ കാവൽ, അതായത് അവിടുത്തെ പോലീസിൻ്റെ പട്ടാളത്തിൻ്റെ കാവൽ, ഒപ്പം തന്നെ മദ്രസകളിൽ എന്ത് പഠിപ്പിക്കുന്നുണ്ടോ എന്ന് സർക്കാർ അറിഞ്ഞിരിക്കണം എന്ന് ശഠിക്കുകയും ചെയ്തു. ഒപ്പം ചില നിയമങ്ങളൊക്കെ കർക്കശമാക്കി, അത് വേണ്ടി വന്നതാണ് അവിടെ. ഇനി നമ്മുടെ ഇന്ത്യയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആസാമിലല്ലാതെ വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ നടത്തിയിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും ആസാമിൽ ഹിമന്ത വിശ്വ ശർമ്മ അത് ചെയ്ത് കഴിഞ്ഞു. അവിടെ സർക്കാർ ഗ്രാൻഡിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന എല്ലാ മദ്രസകളും അടച്ചുപൂട്ടി. മദ്രസ അധ്യാപകർക്ക്, അതായത് ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു, അത് നിർത്തലാക്കി. ഇനി ഈ രണ്ടുപേരും, അതായത് ഇമ്മാനുവൽ മാക്രോണും ഹിമന്ത വിശ്വ ശർമ്മയും, ഇത്തരം കടുത്ത തീരുമാനങ്ങൾ എടുത്തതിന് ശേഷം അവർ ജനങ്ങളെ ഫേസ് ചെയ്യാൻ വന്നു. തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിൽ അവിടെ 58% വോട്ട് നേടി വീണ്ടും ഇമ്മാനുവൽ മാക്രോൺ ഫ്രാൻസിലെ പ്രസിഡൻ്റായപ്പോൾ, ഇവിടെ ആസാമിൽ ഈ തീരുമാനങ്ങൾ, ഈ കടുത്ത തീരുമാനങ്ങളെല്ലാം എടുത്തതിന് ശേഷം നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ BJP, അതായത് ഹിമന്ത വിശ്വ ശർമ്മയുടെ പാർട്ടി, സീറ്റുകൾ തൂത്തുവാരുന്ന അത്ഭുതകരമായിട്ടുള്ള കാഴ്ച കണ്ടു. അപ്പോൾ ഈ രണ്ടിടത്തും മുൻകാലങ്ങളിൽ, കേരളത്തെ കൂടി പരിഗണിക്കാം, ഇവിടെ ഇതേപോലുള്ള ചില തീരുമാനങ്ങൾ എടുക്കാൻ മടിക്കുന്നത് വോട്ട് പോകുമോ തോറ്റു പോകുമോ എന്ന പേടി കൊണ്ടും ഭയം കൊണ്ടുമാണ്. എന്നാൽ ഇമ്മാനുവൽ മാക്രോണും ഇന്ത്യയിൽ ഹിമന്ത വിശ്വ ശർമ്മയ്ക്കും ആ ഭയമില്ലായിരുന്നു. അവർ ധൈര്യപൂർവം ആ തീരുമാനവുമായി മുന്നോട്ട് പോയി, അത് നടപ്പിലാക്കി. അതിനുശേഷം ജനങ്ങളെ ഫേസ് ചെയ്തു, തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. അവിടെ മാക്രോൺ വീണ്ടും പ്രസിഡൻ്റായെങ്കിൽ ഇവിടെ ഹിമന്ത വിശ്വ ശർമ്മയുടെ പാർട്ടി മത്സരത്തിൽ, തെരഞ്ഞെടുപ്പിൽ ജയിച്ചു, പഴയതിൽ കൂടുതൽ കരുത്ത് കാട്ടി. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിലുള്ള പ്രധാന വ്യത്യാസം അതാണ്. ലിബറലുകളും മറ്റു സുഡാപികളും ജിഹാദികളുമൊക്കെ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഈ മാറിയ വർത്തമാന കാലഘട്ടത്തിൽ ഇവരെ വെറുപ്പിച്ചുകൊണ്ടൊരു തീരുമാനമെടുത്താൽ ഇവിടെ ലോകത്താർക്കും നിലനിൽപ്പില്ല എന്ന് പരക്കെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവർക്കെതിരെ ശക്തമായി നടപടിയെടുക്കുകയും അത് നടപ്പിലാക്കുകയും ശേഷം ജനങ്ങളുടെ വോട്ട് നേടി ജയിക്കുകയും ചെയ്ത രണ്ട് ഭരണാധികാരികളാണ് ഹിമന്ത വിശ്വ ശർമ്മയും ഇമ്മാനുവൽ മാക്രോണും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇവർ തമ്മിലുള്ള ബന്ധമെന്തെന്ന്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.